സിസ്റ്റത്തിൽ സി ഡ്രൈവ് നമ്മൾ ഡി ഡ്രൈവ് പാർട്ടീഷൻ ചെയ്യുകയാണ് ഇപ്പോൾ. വേറൊരു സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമില്ലാതെയാണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത്. അതിന് ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റ് സെർച്ച് ചെയ്യുക. അപ്പോൾ തുടർന്ന് വരുന്ന ടാബിനകത്ത് നമ്മൾ ഡിസ്ക് മാനേജ്മെൻറ്റാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ സി ഡ്രൈവിൻ്റെ വോളിയം. ഇതിനകത്ത് കാണിക്കുന്നുണ്ട് 238 അത്ര ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, അതാണ് നമ്മുടെ ടോട്ടൽ വോളിയം, അതായത് സി ഡ്രൈവിൻ്റെ ടോട്ടൽ സ്പേസാണത്. അപ്പോൾ നമ്മളത് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ഡി ഡ്രൈവ് ആക്കി മാറ്റണം. അതിന് പിന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഷ്രിങ്ക് വോളിയം കൊടുക്കുക. നമ്മളുടെ നിലവിലുള്ള ഫയൽസൊന്നും ഡിലീറ്റ് ആവാതെയാണ് നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നത്. സി ഡ്രൈവിൽ ഫയൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എററും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഫയൽസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡി ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഡി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 240 GB ഇതിനകത്തുണ്ട്, 172 GB ഫ്രീ ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കൊരു 100 GB അങ്ങനെ എത്ര ഐ മീൻ എത്ര GB നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ഇവിടെ ആ ഒരു സെറ്റ് ചെയ്ത് കൊടുക്കണം എത്ര MB വേണം. അപ്പോൾ ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് 130 GB ആണ് എനിക്ക് വേണ്ടത്. അത് എത്ര MBയിലാണ് 130 GB എന്ന് എനിക്കറിയാൻ വേണം. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും 13 പിന്നൊരു 40 ഉണ്ട്. ഓക്കെ, അതാണ് 130 GB എന്ന് പറയുന്നത്. ഇത്ര MB ആണ്, നിങ്ങൾക്കറിയാം 1024 ആണ് 1 GB. ഓക്കെ, സോ നമ്മൾ ആ ഒരു നമ്പർ ഇവിടെ കൊടുക്കുകയാണ്. ഷ്രിങ്ക് കൊടുക്കുക, അതിനുശേഷം ഓക്കെ. സോ ആ ഒരു സ്പേസ് അൺലൊക്കേറ്റഡ് സ്പേസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് ക്ലിക്ക് ഈ ഞാനീ ചെയ്യുന്ന ഒരു ഫോർമാറ്റ് തന്നെ ചെയ്യാം. അസൈൻ, നിങ്ങൾക്ക് ഡി ഡ്രൈവാണ് വേണ്ടത്, അപ്പോൾ ഡിന്ന് കൊടുത്തിട്ട് അതിനെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ EF ആ ഒരു പേരിലേക്ക് അത് മാറ്റാൻ പറ്റും. ഓക്കെ, ഞാൻ കൊടുക്കുന്ന അതേ പ്രോസസ്സിൽ കൊടുക്കുക നെക്സ്റ്റ്. വോളിയത്തിൻ്റെ പേര് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. നമുക്കിപ്പോൾ തിയേറ്റർ അല്ലെ, മൂവീസ് അല്ലെ, സോഫ്റ്റ്വെയർസ് ആ രീതിയിൽ കൊടുക്കത്തില്ലേ, അതുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് കൊടുക്കാനുണ്ട്. സോ നമുക്ക് ആ ഒരു ഡി ഡ്രൈവ് ക്രിയേറ്റ് ആയി വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വേറെ ഡ്രൈവ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിടാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്തിരിക്കുന്നു ഡിലീറ്റ് ആകുന്നുണ്ടോ അല്ലെങ്കിൽ മൂവ് ആകുന്നുണ്ടോ എന്ന് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾ കാണണമെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.